കൊണ്ടൽ, ഡയറക്റ്റഡ് ബൈ അജിത് മാമ്പള്ളി, പ്രൊഡക്ഷൻ ബൈ സോഫിയ പോൾ, വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് എല്ലാവർക്കും അറിയാം, നമ്മുടെ മിന്നൽ മുരളി, ബാംഗ്ലൂർ ഡേയ്സ്, പിന്നെ തോന്നും മറ്റേ ഇത് എന്നാണ് ഇറങ്ങി ആർ ഡി എക്സ്, പെപ്പയാണ് ലീഡ് റോള് ചെയ്തിരിക്കുന്നത്, രാജ്ബി ഷെട്ടിയുള്ള പടം, സാംസിയസിന്റെ മ്യൂസിക് പടത്തില്. എനിക്ക് ഞാൻ ട്രെയിലറൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഒരു എന്താ പറയുക, ഒരു വെറൈറ്റി മോഡിൽ അവർ ഒരു വെസ്റ്റേൺ ടച്ചുള്ള ഒരു മ്യൂസിക് ഒക്കെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഒപ്പം നമ്മുടെ നാടൻ ഇടിയും അടിയും പോലത്തെ സീൻസ് ഒക്കെ കാണിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ കണ്ടിരുന്ന ഒരു ട്രെയിലർ, എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ട്രെയിലർ ആണ് കേട്ടോ. ടീസർ ഒരു മോശം പോസ്റ്റർ ആയാലും തിയേറ്ററിൽ കാണാനൊക്കെ അടിപൊളി സാധനമായിരുന്നു. അങ്ങനെ രാവിലെ 10 260 രൂപയും കൊടുത്ത് പി എക്സ് എല്ലിൽ പോയിരുന്നു. ശോകം, കാരണം പെപ്പേനെ ഇപ്പൊ അവന്മാർ എന്താ പറയാ, ഷോ കേസ് ചെയ്യുന്നവരെ ഇടി ഇടി പഞ്ച് പഞ്ച് പെപ്പെ പഞ്ച് പെപ്പെ ഇങ്ങനെ പറഞ്ഞു. അല്ലാതെ പുള്ളിക്ക് വേറെ ഒരു ഇതുമില്ല. ഞാൻ പറയാ ഈ പടം ഞാൻ പെപ്പേന്റെ ഞാൻ കണ്ടതിൽ വെച്ച് രണ്ടാമത്തെ ഏറ്റവും ശോകമാണ്. ആദ്യത്തെ മറ്റേ പൂവൻ എന്ന് പറഞ്ഞൊരു തൊലിഞ്ഞ പടമുണ്ട് പുള്ളിനെ കൊണ്ട് ജീവിപ്പിച്ചത്, അത് ഭയങ്കര ശോകമായിരുന്നു. ഇത് അതിനെക്കാട്ടും എന്തെങ്കിലും ഉണ്ടെന്ന് പറയാം, എന്നാൽ ഒന്നുമില്ല. ഞാൻ പിന്നെ മറ്റേ സിനിമ ഒന്നും കണ്ടിട്ടില്ല, ഏതായിരുന്നു ഇന്നാളെ മറ്റേ ലൈലാസുരനെ മേരെ ലൈല അങ്ങനെ എന്താ പറഞ്ഞൊരു പടമൊക്കെ അറിയാം, റീലൊക്കെ വരാം. ഞാൻ അത് കണ്ടിട്ടില്ല. പുള്ളീനെ അങ്ങനത്തെ ഒരു ടൈപ്പുള്ള പടങ്ങളൊന്നും ഞാൻ കാണാറില്ല. നമുക്ക് വേണ്ടത് പുള്ളീനെ എന്ന് പറയുമ്പോൾ അങ്കമാലി ഡയറീസ് എന്ന് വന്നതുപോലെ അജയ് ചാന്ദരോ സ്വാതന്ത്ര്യ അർദ്ധരാത്രിയോ ജെല്ലിക്കെട്ടോ അങ്ങനെ തുടങ്ങിയ പടങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടോട്ടെ. ആർ ഡി എക്സ് ആയാലും എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ്. ഞാൻ രണ്ടു പ്രാവശ്യം തിയേറ്ററിൽ പോയി കണ്ടൊരു സിനിമയാണ്. അപ്പൊ അതേ പ്രൊഡക്ഷന്റെ പടം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു അടിപൊളിയായിരിക്കും. രാജ്ബി ഷെട്ടി ടർബോയില് എന്തൊക്കെയോ കാണിച്ചിട്ട് പോയി, ഇവിടെ വല്ലതും നല്ല രീതിയിൽ ഉണ്ടാവും എന്ന് വിചാരിച്ചു. ഇവിടെ നോക്കിയപ്പോ കുറച്ച് ഭാഗങ്ങളുണ്ട്, പുള്ളിയുള്ള ഭാഗങ്ങളൊക്കെ ചുമ്മാ കണ്ടോണ്ടിരിക്കുക എന്നല്ലാത്തതിന് ഉപരി നമ്മൾ മറ്റേ പുള്ളിന്റെ ഏതാ കന്നഡ പടങ്ങൾ കാണുന്ന ആ ഒരു റേഞ്ചിലോട്ടൊന്നും എത്തിയില്ല. ഞാൻ കണ്ടിട്ടുള്ള പടം ഞാൻ പറയാം, ടോബി ഈ ഇടയ്ക്ക് ഉണ്ടാ, പിന്നെ മറ്റേ ഗരുഡഗമന അങ്ങനെ പറഞ്ഞൊരു എന്റെ അവിടെ ഒരു പടമുണ്ട്, അത് അതിലൊരു മ്യൂസിക്കൊക്കെ അടിപൊളി, അതിലൊരു ഫൈറ്റ് സീൻസ് ഒക്കെ ഭയങ്കര സീനായിരുന്നത്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒന്നുമില്ലടേ പ്രത്യേകിച്ച്. ഇവരും ഈ ഒരു സ്റ്റോറി സെറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും ബ്രദേഴ്സ് ആണ്, ഒരാൾ മരിച്ചു പോകുന്നു, അതിന്റെ പ്രതികാരം വീട്ടാൻ വേണ്ടി പെപ്പെ ബോട്ടിൽ കയറി ഒരു മീൻപിടുത്തത്തിനങ്ങ് പോകുന്നു കടലിനടുക്ക്. അവർ നല്ലോണം എഫേർട്ട് ഇട്ട് നല്ല രീതിയിൽ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഹെവി ഡീറ്റെയിലിംഗ് ആണ് പടം മൊത്തം ചെയ്തിരിക്കുന്നത്. ആ എന്താ പറയാ, കുറെ ഷോട്ട് എടുത്തിരിക്കുന്നതാണെങ്കിലും ആ ഒരു ബോട്ടിൽ നിന്നുള്ള അവരെ ഒരു യാത്ര മൊത്തം നല്ല രീതിയിൽ അവർ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ നന്ദുചേട്ടൻ ഇങ്ങനെ കൊത്തേല വില്ലണ്ടല്ല എന്തായിരുന്നു പുള്ളി, മറ്റേ ഡാൻസിങ് റോസ് പുള്ളി, ഇവരൊക്കെ പടത്തിലുണ്ട്. ഇവർക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഒരു ഇന്റൻസ് ആയിട്ടുള്ള ഒരു റോള് തന്നെയാണ് അവരുടെ. എന്നാൽ ഒന്നുമില്ല, എനിക്ക് തോന്നിയത് വെച്ച് ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് തോന്നിയത് ഇതിന്റെ ഡ്യൂറേഷൻ തന്നെയാണ്. ഡ്യൂറേഷൻ ഒരു 2.5 മണിക്കൂർ എന്നുള്ള ഒരു കാര്യം, ഒരു 2.5 മണിക്കൂറോ ആയിരുന്നെങ്കിൽ, കാരണം കുറെ അടുത്ത് ഫസ്റ്റ് ഹാഫ് തുടക്കം ഒരു 3/4 മണിക്കൂർ ഇന്റർവെൽ ഇവർ ആ ബോട്ടിൽ കയറുന്നത് വരെ വെറുതെ വലിച്ചില് മാത്രമേ ഉള്ളൂ. ഒന്നുമില്ല, ഫാമിലി കുറെ കാര്യങ്ങള്, ഇവർ കള്ളു കുടിക്കുന്നു, കുറെ പാട്ടും കൂത്തും ബഹളവും അത്ര അങ്ങനത്തെ വെറും സാധനങ്ങൾ മാത്രം. ഒരു അവിടെ ഒരു പൊതുവേൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നു, അതിന്റെ നേരെ നേരിടുന്നു ഒരു ഫൈറ്റ് സീൻസ്, രണ്ട് ഫൈറ്റ് സീൻസ് ഉണ്ട്, അത് കൊള്ളാം. പക്ഷെ ഇവര് ഈ ബോട്ട് യാത്ര തുടങ്ങിയതിന് ശേഷം ഇവര് പറഞ്ഞ് എത്തിക്കാൻ നോക്കുന്നുണ്ട്, ഇന്റർവെല്ലിൽ ബ്ലോക്കിൽ ഒരു സാധനം കൊണ്ടുവരുന്നുണ്ട്, അവിടെ എത്തിക്കാൻ വേണ്ടി ഇവര് വല്ലാണ്ട് കാട് കയറി ചിന്തിച്ച് അടങ്ങരുത്. നമ്മൾ മൂക്കിൽ ഇങ്ങനെ ഉള്ളതിന് വരെ ഇങ്ങനെ തൊട്ടുള്ള അവസ്ഥ എന്തായിരിക്കും, ആ ഒരു സീനാണ് ത്രൂ ഔട്ട് പടത്തിൽ ഇവർ കാണിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ അതാണ് പറ്റിപ്പോയത്. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ലൊരു ഇടിപ്പടം കാണണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഓണത്തിനൊക്കെ ഇടിപ്പടം അടി ഇടി, ഇതിൽ ഇടി ഉണ്ടെങ്കിൽ പോലും അവിടെയൊക്കെ എന്തൊക്കെയോ കുറെ പണ്ടത്തിലുണ്ടാവും. ഒരാളെടുത്ത് വെള്ളത്തിയിടുക, അവൻ പിന്നെ തിരിച്ചു കയറി വരിക, പിന്നെ ഇടിച്ച് വെള്ളത്തിയിടുക, അവൻ തിരിച്ചു കയറി വരിക, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ പറയാം, നമ്മുടെ ഇങ്ങനെ പടത്തിലുണ്ട് മണികണ്ഠൻ ആചാരി, പുള്ളീന്റെ പോർഷൻസ് കൊള്ളായിരുന്നു. പുള്ളീന്റെ എന്താ പറയാ, ഉള്ളിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് പുള്ളി ഇങ്ങനെ പഴയ വാലേട്ട ആ ഒരു റേഞ്ചല്ല, വേറൊരു രീതിയിൽ കാണിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒരു എന്താ പറയുക, മരണക്കിടക്കെ കിടക്കണ പോലെ ഒരു കാണിക്കുന്ന ഒരു സാധനമൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് എന്താ പറയുക, പുള്ളീൻ്റെ ആ ഒരു ആക്ടിങ്ങിനെ നമുക്ക് കണ്ടിങ്ങനെ ഇതാക്കാമെന്നില്ലാതെ, അല്ലാത്ത പക്ഷം ശരിക്കൊട്ടും കലങ്ങിയില്ല പടം. നിങ്ങൾ കണ്ടു നോക്കുക, കണ്ടു നോക്കിയിട്ട് എല്ലാവരും തീരുമാനിക്കുക. ഒരാൾ പറയുന്നിടത്തല്ല ഒരു പടത്തിൻ്റെ റിസൾട്ട് ഇരിക്കുന്നത്. അതിപ്പോ ഏറെ കണ്ടപ്പോഴേ എനിക്ക് പേഴ്സണലി തോന്നുന്ന ഒരു കാര്യമാണ്. ഞാൻ ചോദിച്ചപ്പോൾ കുറെ പേർക്ക് പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, കുറെ പേര് കണ്ടു ഇഷ്ടപ്പെട്ടു,
എനിക്ക് ആ മണിയന്റെ പോർഷൻസും കുറച്ച് ഫൈറ്റ് സീക്വൻസും ബീജവും ആ ഒരു തുടക്കത്തിലുള്ളൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്റ്റോറി ടെല്ലിംഗ് അത് വിട്ടു കഴിഞ്ഞാൽ അത് ഉപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പടം ഒരു ആവറേജ്, സ്ട്രിക്ട്ലി ആൻ ആവറേജ് മൂവി ആയിട്ടേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇതാണെങ്കിലും അങ്ങനെ തന്നെയാണ്, ഒരു വേണമെങ്കിൽ ഒരു ആവറേജ് എന്നോ അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് പടം എന്നോ പറയാം. ഇനിയിപ്പോ നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ വല്ലതും കിഷ്കിന്റെ കാണണം പോയി കാണണം, അത് അതും കൊള്ളാതാണ് കേൾക്കുന്നത്, അത് പോയി കാണണം. ആസിഫ് അലിയുടെ പടം എന്തോ വെറൈറ്റി ജോണറാണെന്ന് തോന്നുന്നു, അതൊന്ന് കണ്ടു നോക്കണം. വേറെ റേഞ്ച് പടമെന്നാണ് നമ്മുടെ എഫ് ആർ കണ്ണൻ പറഞ്ഞത്, ഇതും ഏറും വേറെ റേഞ്ച് ഒന്നും തന്നെയാണ് അങ്ങേര് പറഞ്ഞത്. ആ എന്തായാലും കണ്ടു നോക്കാം. ഒമറിന്റെ നമ്മുടെ ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞ പടം ഇറങ്ങിയിട്ടുണ്ട്, ആരൊക്കെ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ എന്തായാലും തല വെക്കാൻ പോകുന്നില്ല, നമ്മളെന്തിനാ അറിഞ്ഞുകൊണ്ട് റേപ്പാളത്തി കൊണ്ട് തല വെക്കണേ. എനിക്കറിയ റഹ്മാനുണ്ട് ബാബനുണ്ട് എല്ലാം ശരി തന്നെ, അവരുള്ളതുകൊണ്ട് ഒ ടി ടി വന്നാൽ പടം കാണാം, അല്ലെങ്കിൽ ഞാൻ തിരിഞ്ഞു വരെ നോക്കാൻ നിൽക്കൂല. സോ ദാറ്റ്സ് ഓൾ വിത്ത് എന്തൊരു കോൾഡ് പണ്ടൻ യാ അജിത് മാമ്പള്ളി. അടുത്ത പടം വരട്ടെ, കണ്ടു നോക്കാം.